എക്കണോമിക്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൽ പ്ലസ് വൺ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് പൈ ഡയഗ്രം നിർമ്മിക്കൽ. എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് പൈ ഡയഗ്രാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പൈ ഡയഗ്രം നിർമ്മിക്കുക എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാവുന്നതാണ്. 2023 പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു പൈ ഡയഗ്രം നിർമ്മിക്കാൻ വേണ്ടി. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പൈ ഡയഗ്രം നിർമ്മിക്കേണ്ടത്. ഒരു വീട് നിർമ്മിക്കാനുള്ള കുറച്ച് സാധനങ്ങളുടെ ചെലവിനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ചെലവുകള്, അതായത് അതിന്റെ പണത്തിന്റെ ചെലവ് പെർസെന്റേജിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു പൈ ഡയഗ്രം നിർമ്മിക്കേണ്ടത്. ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ അഥവാ ചെലവിനങ്ങൾ, ലേബർ ചാർജ് തൊഴിൽ നിരക്ക്, വുഡ് തടി, അയൺ ഇരുമ്പ്, ബ്രിക്സ് ഇഷ്ടിക, സിമന്റ് സൂപ്പർവിഷൻ മേൽനോട്ടം എന്നിവയൊക്കെയാണ് ഐറ്റം. പെർസെന്റേജ് അതിന്റെ ആ ഐറ്റത്തിന്റെ ചെലവുകൾ പെർസെന്റേജിൽ കൊടുത്തിട്ടുണ്ട്. ലേബർ ചാർജ് അഥവാ തൊഴിൽ നിരക്ക് 60%, 60%. തടിയുടെ ചെലവ് 15%, 15%. ഇരുമ്പ് 5%, ബ്രിക്സ് 12%, സിമന്റ് 4%, സൂപ്പർവിഷൻ 4% എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൈ ഡയഗ്രം കൂടുതലായിട്ട് 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് എന്നിങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഇവിടെ 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചെലവുകൾ നേരെ പെർസെന്റേജിലേക്ക് അഥവാ ശതമാനത്തിലേക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ശതമാനം തന്നിട്ടില്ല, ചെലവുകൾ മാത്രമാണ് തന്നതെങ്കിൽ, അല്ലെങ്കിൽ പണത്തിന്റെ അളവ് സംഖ്യാരൂപത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ പെർസെന്റേജ് കണ്ടെത്തണം. പെർസെന്റേജ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഡിഗ്രി കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ പെർസെന്റേജ് നേരിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 3 മാർക്കിനാണ്. 5 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്, കാരണം ചെലവുകൾ നേരിട്ട് സംഖ്യകളായിട്ടാണ് തരാറുള്ളത്. ഒരു പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും കോമ്പസും പ്രൊട്ടാക്ടറും നിർബന്ധമാണ്, ഒരു സ്കെയിലും നിർബന്ധമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഒരു വൃത്തത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവിടെ പെർസെന്റേജ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രി കണ്ടെത്തണം. എന്നാൽ പെർസെന്റേജ് തന്നിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റുകയും പിന്നീട് ഡിഗ്രിയിലേക്ക് മാറ്റുകയും എന്നിട്ടാണ് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ നേരിട്ട് പെർസെന്റേജ് തന്നത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിഗ്രിയിലേക്ക് മാറ്റിയാൽ മതി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ ഐറ്റവും പെർസെന്റേജ് ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഡിഗ്രി കണ്ടെത്തണം. ഇവിടെ നമ്മൾ പെർസെന്റേജ്, അതായത് 60%, 60% ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഈ 60% നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 60 × 3.6 3.6, 60 × 3.6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിഗ്രി കിട്ടും എന്നതാണ്. എത്രയായിരിക്കും ഡിഗ്രി? 60 × 3.6 216 എന്ന് കിട്ടും. ഇനി അടുത്തത് അതുപോലെ തന്നെ ബാക്കിയുള്ള സംഖ്യകളൊക്കെ ചെയ്യണം. 15 × 3.6 54 എന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ സംഖ്യകളും നമ്മൾ ചെയ്യണം. 5 × 3.6 5 × 3.6 18 12 × 3.6 43.2 4 × 3.6 14.4 അവസാനത്തെ സംഖ്യ 4 ആയതുകൊണ്ട് തന്നെ നേരത്തെ ചെയ്തതുപോലെ ചെയ്താം. 4 × 3.6 14.4 ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നമുക്കിവിടെ ഡിഗ്രി കിട്ടി 216 ഡിഗ്രി, 54 ഡിഗ്രി, 18 ഡിഗ്രി, 43.2 ഡിഗ്രി, 14.4 ഡിഗ്രി, 14.4 ഡിഗ്രി എന്ന് കിട്ടി. ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? വൃത്തം വരച്ചിട്ടാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വൃത്തം വരയ്ക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും.
അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവ ടോട്ടൽ കാണണം. ഇവ ടോട്ടൽ കണ്ടാൽ 360 കിട്ടിയിട്ടുണ്ടെങ്കിൽ, 360 ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് തെറ്റായിരിക്കാം, 360 കൂടുതൽ ഉണ്ടെങ്കിലും ഇവിടെ ചെയ്തിട്ട് തെറ്റായിരിക്കാം. എന്നാൽ ഇവ മൊത്തം ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 360 ഡിഗ്രി എന്ന് കിട്ടണം. 216, 54, 18, 43.2, 14.4, 14.4 ഇവ ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 ഡിഗ്രി കിട്ടും. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് ബാക്കി ശരിയാവുകയുള്ളൂ. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ വൃത്തം വരച്ചിട്ട് ഈ ഡിഗ്രികളൊക്കെ നമുക്ക് അടയാളപ്പെടുത്തണം. ചെയ്തു നോക്കാം. പൈഡഗ്രം വരയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു വൃത്തം വരച്ചു. നിങ്ങൾ എല്ലാവരും പൈഡഗ്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡിഗ്രിയൊക്കെ കണ്ടെത്തിയതിനു ശേഷം ഒരു വൃത്തം വരയ്ക്കേണ്ടതാണ്. എന്നിട്ട് ഈ വൃത്തത്തിന്റെ കറക്റ്റ് സെന്റർ അടയാളപ്പെടുത്തുക. ഈ സെന്ററിൽ നിന്ന് എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഇവിടെ നിന്നാണ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സെന്ററിലേക്കൊരു വര വരയ്ക്കണം. സെന്ററിലേക്ക് ഒരു വര വരച്ചു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൊട്രാക്ടറിന്റെ ഡിഗ്രി അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലേബർ ചാർജ്, തൊഴിലാളികളുടെ നിരക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 216 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ പൊട്രാക്ടർ ഉപയോഗിക്കേണ്ടത്, പൊട്രാക്ടർ ഉപയോഗിച്ച് നേരെ സെന്ററിൽ. ഇപ്പൊ ഒരു പൊട്രാക്ടറിന്റെ സെന്ററിൽ ഒരു അടയാളം പോയിന്റ് കാണാൻ വേണ്ടി സാധിക്കും. ഈ പോയിന്റിനെ നേരെ സെന്ററത്തെ പോയിന്റിലേക്ക് ബന്ധിപ്പിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 0 മുതൽ 150 വരെ ഇങ്ങോട്ടും, ഇവിടെ നിന്ന് 0 മുതൽ 150 വരെ ഇങ്ങോട്ടും കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്, 0 മുതൽ 150 വരെ ഇങ്ങോട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ കറക്റ്റ് സെന്ററിലേക്ക് പിടിച്ചിട്ട് ഇവിടെ 0 എന്ന പോയിന്റിലേക്ക് ഞാൻ ഈ വരയിലേക്ക് തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന വരയെ കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫസ്റ്റിന് കിട്ടേണ്ടത് എത്രയാണ്? 216 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 150 ഡിഗ്രിയാണ് ഉള്ളത്, നമുക്ക് 216 കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. 150 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 216 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എത്ര എടുക്കണം? 36 ഡിഗ്രിയും കൂടി നമുക്ക് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 216 ഡിഗ്രി. അപ്പൊ നമ്മൾ 150 അടയാളപ്പെടുത്തിയതിനു ശേഷം പ്രൊട്രാക്ടർ നേരത്തെ പിടിച്ചത് അതുപോലെ തന്നെ ഇനി 0 ഇവിടെ അടയാളപ്പെടുത്തണം. ഈ 0 ഇവിടെ, അതായത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, ഈ പോയിന്റ് അടയാളത്തിലേക്ക് നേരെ പിടിക്കുക. എന്നിട്ട് കറക്റ്റ് സെന്ററിലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കാം. ഇപ്പൊ നമുക്ക് 150 കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 36 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 36 ഡിഗ്രി എടുക്കുക. അപ്പൊ 36 ഡിഗ്രി എവിടെ ആയിരിക്കും വരിക? ഇവിടെ ആയിരിക്കും വരിക. എന്നിട്ട് ഈ പൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ഈ കറക്റ്റ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ആദ്യം 150 എടുത്ത് 150 ശേഷം ബാക്കി എത്രയാണ് നമുക്ക് അടയാളപ്പെടുത്തുള്ളത്? 36 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് സെന്റർ പിടിച്ചിട്ട് 36 ഡിഗ്രി രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ 150 36 216 ഡിഗ്രി എത്ര ഉണ്ടാവും? 216 ഡിഗ്രി. 216 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഒന്നെങ്കിൽ ഇവിടെ ലേബർ ചാർജ് എഴുതാം, അല്ലെങ്കിൽ പെർസെന്റേജ് എഴുതാം, അല്ലെങ്കിൽ ഡിഗ്രി എഴുതാം. ഏതുവാണെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഏതാണ് എഴുതിയത്? 216 ഡിഗ്രി. ലേബർ ചാർജിന്റെ 216 ഡിഗ്രി എഴുതി. ഇനി രണ്ടാമത്തത് ഏതാണ്? 54 ഡിഗ്രിയാണ്. ഇനി പൊട്ടാക്ടർ നമ്മൾ ഇവിടുന്ന് പിടിക്കാൻ പറ്റില്ല, പകരം എന്താണ്, ഇവിടെ നിന്നാണ്, ഈ രേഖയിൽ നിന്നാണ് പൊട്ടാക്ടർ പിടിക്കേണ്ടത്. നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് സെന്ററിലേക്ക് ഇവിടെ വെക്കുക. ഈ സെന്ററത്തെ പുള്ളിയിലേക്ക് വെച്ചിട്ട്, ഈ പോയിന്റിലേക്ക് വെച്ചിട്ട് ഈ നമ്മൾ വരച്ചിരിക്കുന്ന രേഖയിലേക്ക് 0 കണക്ട് ചെയ്യുക. എന്നിട്ട് 54 ഡിഗ്രി, ഇവിടെ നിങ്ങട്ട് 54 ഡിഗ്രി നോക്കുക. എവിടെയായിരിക്കും വരിക? ഇവിടെയാണ് 54 ഡിഗ്രി വരിക. നിങ്ങൾ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 54 ഡിഗ്രി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഈ 54 ഡിഗ്രിയിലേക്ക് ഒരു വര വരച്ചു അല്ലെ. 54 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തണം. അപ്പം 54 ഡിഗ്രിയും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്തത് എത്രയാണ്? 18 ഡിഗ്രി. ഇനി പ്രൊട്ടക്ടർ നമ്മൾ ഇവിടുന്നാണ് ഈ വരച്ചിരിക്കുന്ന രേഖയിൽ നിന്നാണ് പിടിക്കേണ്ടത്. കറക്റ്റ് സെന്റർ പിടിക്കുക, എന്നിട്ട് ഈ വരച്ചിരിക്കുന്ന രേഖ 0 ലൈനായിട്ടുള്ളത് ബന്ധിപ്പിക്കുക. എന്നിട്ട് 18 ഡിഗ്രി, നേരെ 18 ഡിഗ്രി എടുക്കാം. എവിടെ വരും? ഇവിടെയാണ് 18 ഡിഗ്രി വരുന്നത്. അപ്പൊ നേരെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കർവ് വീണ്ടും വരയ്ക്കുക. 18 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി അടുത്തത് എത്രയാണ്? 43 ഡിഗ്രി.
ഇനി അടുത്ത് ഈ രേഖയിൽ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. 43 ഡിഗ്രി അല്ലെ, കറക്റ്റായിട്ട് നേരെ സെന്ററിലേക്ക് വെക്കുക, എന്നിട്ട് 43 ഡിഗ്രിയിലേക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ ആയിരിക്കും 43 ഡിഗ്രി, ഇവിടെ. എന്നിട്ട് 43 ഡിഗ്രിയിലേക്ക് വീണ്ടും വരയ്ക്കുക. ഇവിടെ 18 ഡിഗ്രി എഴുതണം. ഇവിടെ എത്രയാണ്? 43.2 ഡിഗ്രി. നമുക്ക് 0.2 കറക്റ്റ് കിട്ടില്ല, അപ്പൊ 43 ജസ്റ്റ് ഒന്ന് 43 കഴിഞ്ഞിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 43 ഡിഗ്രി. ഇനി അടുത്ത് എത്രയാണ്? 14.4 ഡിഗ്രി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സെന്ററിലേക്ക് പിടിക്കുക, എന്നിട്ട് 14.4 ഡിഗ്രി അല്ലേ. എവിടെ ആയിരിക്കും വരിക? ഇവിടെ ആയിരിക്കും 14 വരിക. എന്നിട്ട് ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു കർവ് വരയ്ക്കുക. പതിനാല് ഡിഗ്രി ഇവിടെയും 14.4 ഡിഗ്രി. അപ്പൊ നമ്മള് പൈ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നമ്മൾ ഐറ്റത്തിന് പേര് എഴുതിയാൽ മതി, അല്ലെങ്കിൽ പെർസെന്റേജ് അടയാളപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ മതി. ഞാനിവിടെ ഡിഗ്രിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഒരു പൈ ഡയഗ്രാം വരയ്ക്കൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. തന്നിരിക്കുന്ന ഐറ്റവും പെർസെന്റേജും ഉപയോഗിച്ചിട്ട് ഡിഗ്രി കണ്ടെത്തുകയും പിന്നീട് ഇത് പൈ ഡയഗ്രാം വരയ്ക്കുകയും ചെയ്ത് പ്രൊട്ടക്ടറും കോമ്പോസും സ്കെയിലും ഉപയോഗിച്ചിട്ടുമാണ് നമുക്കൊരു പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി 5 മാർക്കിനാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പെർസെന്റേജ് കാണണം. പെർസെന്റേജ് കാണണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ടോട്ടൽ കണ്ടിട്ടാണ് പെർസെന്റേജ് കാണാൻ. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പൈ ഡയഗ്രാം വരയ്ക്കലെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സംഖ്യകൾ മാത്രം തന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് കാണുകയും പിന്നീട് ഡിഗ്രി കാണുകയും പിന്നീട് പൈ ഡയഗ്രാം വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. 3 മാർക്കിനാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. 4 മാർക്കിനും 5 മാർക്കിനാണെങ്കിൽ എന്തായാലും പെർസെന്റേജും കാണണം, ഡിഗ്രിയും കാണേണ്ടതായിട്ട് വരും. എന്നിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.